ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു അടിപൊളിയും ഇൻസ്റ്റൻറ്റുമായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ദോശ റെസിപ്പി, അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മൾ തലേ ദിവസം തന്നെ അരിയൊക്കെ കുതിർത്ത് അരച്ച് ഒക്കെ വെക്കണം അല്ലേ. അപ്പോൾ ഇതും അങ്ങനെയൊന്നും വേണ്ട. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് റവയാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റോസ്റ്റഡ് റവയാണ്. നമുക്ക് റോസ്റ്റഡ് റവയോ അതല്ല റോസ്റ്റ് ചെയ്യാത്ത നോർമൽ റവയോ ഏത് റവ യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു ദോശ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഞാൻ യൂസ് ചെയ്തത് ഇപ്പം ഒരു കപ്പ് റവയാണ്. അതിലേക്ക് ഒരു കാൽ കപ്പോളം തേങ്ങ, പിന്നെ ഒരു 3 വലിയ ടേബിൾ സ്പൂൺ നിറച്ചും ചോറ്, പിന്നെ വേണ്ടത് യോഗർട്ടാണ്. അപ്പം പുളിയില്ലാത്ത, അധികം പുളിയില്ലാത്ത യോഗർട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇതാ ഇതുപോലത്തെ 2 വലിയ ടേബിൾ സ്പൂണ് ഉള്ള എടുത്തിട്ടുള്ള യോഗർട്ടും, പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ഈ മിക്സിയുടെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കുക. ഇപ്പം ഞാനിത് അത് നന്നായിട്ട് അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിപ്പം ഇങ്ങനെ ഒരു 10 മിനിറ്റ് നമ്മൾ വെക്കുക. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ആ ഒരു കപ്പും പിന്നീട് അതിന് ശേഷം അത് അരക്കുന്ന ടൈമിൽ തന്നെ ഒരു കാൽ കപ്പും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഞാൻ അതിലേക്കുള്ള മുട്ടക്കറി തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പെരുംജീരകമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇതാ സവാള, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, ഇത് 3 കൂടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഗ്രൈൻഡ് ചെയ്തിട്ടെടുത്തതാണ് പിന്നീട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം നമുക്ക് ഈ ഒരു കറി നല്ലൊരു കട്ടിയിൽ ഒരു ക്രീമി രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ വഴറ്റിയിട്ടെടുക്കണം. ആ സവാളയിലൊക്കെ ഉള്ള അരക്കുമ്പം കുറച്ചൊരു ജലാംശമൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ നന്നായിട്ട് വറ്റിച്ചിട്ട് എടുക്കണം. ഇതുപോലെ കുറച്ച് ടൈം നമ്മൾ ഫ്രൈ പാനിൽ ഓയിലിട്ടിട്ട് നല്ല വരട്ടിയെടുക്കുന്ന പോലെ ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തു. പിന്നീട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയിട്ട് എടുക്കുക. അപ്പം ഈ ഒരു മിക്സ്ചർ ഒരു പാകത്തിന് വാടി വന്ന് ഉള്ളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാൻ. അപ്പം ഇതൊരു വലിയ തക്കാളിയാണ്. അപ്പം അത് ഞാൻ ഇതുപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കണം. അതായത് നമുക്കിത് ഇങ്ങനെ ഉടഞ്ഞു കിട്ടണം ഈ ഒരു തക്കാളിയെല്ലാം. അപ്പോൾ അത്രയും പാകത്തിന് നമ്മളിത് വഴറ്റിയിട്ടെടുക്കണം. കുറച്ച് ടൈം ഒന്ന് അടച്ചു വയ്ക്കാം. തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുവാണെങ്കിൽ അതെല്ലാം ഇറങ്ങി വരുന്ന ടൈം വരെ നമ്മളതൊന്ന് മൂടിയിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും. ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം നല്ലൊരു ഫ്ലേവറും മണമൊക്കെ കിട്ടും, ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം ഇതൊരു ഒരു കുറുകിയ ഒരു ക്രീമി ടൈപ്പ് ഓഫ് ഒരു ഗ്രേവിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലേക്ക് ഞാൻ വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിപ്പം 1/4 കപ്പ് വെള്ളമാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഉപ്പ് കുറച്ച് കുറവാണ് തോന്നിയപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അടച്ച് വെച്ച് അതെല്ലാം നല്ല മസാലയും എല്ലാം നല്ല വെന്ത് കിട്ടാനായിട്ട്
നമ്മളൊരു 5 മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ച് ഒരു നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കണം. അതിനുശേഷമാണ് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ബോയിൽ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക എഗ്ഗ്. അതിനുശേഷം ആ എഗ്ഗും കൂടി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് കറിയുടെ പണി കഴിഞ്ഞു. അപ്പം ഈ ഒരു അപ്പത്തിലേക്ക് ഈ ഒരു എഗ്ഗ് കറിയാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഒരു കുറുകിയ ടൈപ്പ് ഓഫ് കറിയാണ്, അപ്പത്തിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്നതാണ്. അപ്പം ഇനി നമുക്ക് നമ്മുടെ അപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ മാവ് അരച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളമൊന്നും എനിക്ക് പിന്നീട് ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ചുട്ടെടുക്കുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂണിലും താഴെ സോഡാ പൊടി, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതിനുശേഷം നമുക്ക് നമ്മുടെ അപ്പം ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിൽ ഒരു സ്പോഞ്ചി ടൈപ്പ് ഓഫ് കുഞ്ഞു കുഞ്ഞു അപ്പങ്ങളായിട്ടാണ് ഇവിടെ ചുട്ടെടുക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് ഒരിത്തിരി 2-3 സ്പൂണും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് മാവ് ഒരു ഇത്തിരി ലൂസാക്കിയിട്ട് നല്ല പരത്തിയിട്ട് നമുക്ക് ക്രിസ്പി ടൈപ്പ് ഓഫ് അപ്പം വേണമെങ്കിൽ അതും ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഇതായിപ്പം ഒന്ന് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് അടച്ച് വെക്കുക. കുറച്ച് കട്ടിയുള്ള അപ്പം ആയത് കാരണം ഒന്ന് അടച്ച് വെക്കണം. അതിനുശേഷം ഒരു ഇത്തിരി വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒക്കെ അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും വേവിച്ചിട്ട് എടുക്കുക. അപ്പം ഇത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിപ്പം അപ്പത്തിൻ്റെ അപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ അരി വെള്ളത്തിലിടാനോ അതല്ലെങ്കിൽ അരച്ചെടുക്കാനോ ഒക്കെ മറന്നു കഴിഞ്ഞാലും നമുക്ക് മോർണിംഗിൽ എണീറ്റതിന് ശേഷം റവ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. പ്രീ പ്രിപ്പറേഷൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് എണീറ്റ ഉടനെ സാധാ മാവ് കലക്കിയിട്ട് ചുടുന്ന പോലെ തന്നെ, അതായത് ജസ്റ്റ് റവയും തൈരും ചോറ് പിന്നെ എന്തായാലും ഉണ്ടാവും, അടുക്കളകളിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണ് ചോറ്. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണിത്. എന്നാൽ കറക്റ്റ് നമ്മൾ ആ മാവൊക്കെ അരച്ച് ചുടുന്ന അപ്പത്തിൻ്റെ അതേ ടേസ്റ്റ്, അതല്ലെങ്കിൽ അതിനേക്കാളും ഒരു ടേസ്റ്റുള്ള ടൈപ്പ് ഓഫ് അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതായതാണിപ്പോൾ നമ്മുടെ അപ്പം. അതിൻ്റെ അകമയൊക്കെ കണ്ട് നല്ല സോഫ്റ്റ് തന്നെയാണ്. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചുട്ടെടുത്തു എന്ന് കരുതിയിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ അരിയൊക്കെ അരച്ച് ചുടുന്ന ദോശയുടെ അതേ പെർഫെക്ഷൻ അല്ലെങ്കിൽ അതിനേക്കാളും ടേസ്റ്റി ആയിട്ടാണ്. ഉള്ളിൽ കുറച്ച് സ്പോഞ്ചി സോഫ്റ്റും പിന്നെ പുറമേ കുറച്ച് ഒരു ക്രിസ്പി ടൈപ്പ് ഓഫ്, അതായത് റവയാണല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് അപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അപ്പവും മുട്ടക്കറിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം കഴിച്ചാൽ മതി. അപ്പം എല്ലാവരും ഇതുപോലത്തെ ഈ ഒരു അപ്പം റെഡിയാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് നമ്മളെ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ.